ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തായിരുന്നാലും റൗഫിക്ക അടപടലം വീണു എന്ന് തന്നെ പറയാം. ഇത്രയും നാളും റൗഫിക്ക പ്രീപ്ലാൻഡ് ആകുമായിരുന്നു, ഒന്ന് ഒളിച്ചിരുന്ന് ആരെങ്കിലും ഒക്കെ ട്യൂഷനും കൊടുത്തിട്ടുണ്ടാകും. വക്കീലന്മാരൊക്കൊന്നും കുറവൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് എസ് ബി പി ഐയുടെ നേതൃത്വം മൊത്തം അകത്തായി സംഘടന ബാൻ ചെയ്യുകയും ചെയ്തതോടുകൂടി അവരുടെ വക്കീലന്മാർക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ ട്യൂഷൻ കൊടുക്കണം, അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയണം, ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയണം. അങ്ങനെ എന്തായിരുന്നാലും ഹോം ട്യൂഷനൊക്കെ കഴിഞ്ഞ് റൗഫിക്ക ഒരു പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ട് വീട്ടിലേക്ക് വന്നു. എന്ത് ചെയ്യാൻ, തിന്നാനും സമയം കിട്ടിയില്ല, ഉറങ്ങാനും സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് തന്നെ വാതിലിൽ മുട്ടുവന്നു. ഇപ്പോ കൊച്ചുവെളുപ്പാങ്കാലത്തും രാത്രി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാലുമുള്ള കൊട്ട് കേട്ടാൽ ആർക്കാണെങ്കിലും ഭയമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല, കാരണം നമ്മൾ രാജ്യദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾക്കും അവരുടെ വീട്ടുകാർക്കും പൊതുവെ ഭയം തന്നെയാണ്, കാരണം മനസ്സമാധാനമില്ല. ആരാണ് വരുന്നത്, എൻ ഐ എ ആണോ, പോലീസ് ആണോ, അതോ ഏതെങ്കിലും സുഹൃത്തുക്കൾ എന്തെങ്കിലും കൊണ്ടുകൊടുക്കാൻ വരുന്നതാണോ എന്നൊന്നും അറിയില്ല. കാരണം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ സൂക്ഷിക്കാനൊക്കെ പല സൂക്ഷിപ്പ് മുതലുകളും. ഇപ്പോഴിതാ പാലക്കാട് ശ്രീനിവാസിന്റെ ഓർമ്മയില്ലേ, ആ ശ്രീനിവാസിനെ കൊന്നതിനും റൗഫിക്കയ്ക്ക് പങ്ക്. റൗഫിക്ക ഇനി ആരെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടറിയാനേ പറ്റുള്ളൂ. ഇപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ എന്തുകൊണ്ടാണ് റൗഫിക്ക പിടികൊടുക്കാതിരുന്നത് എന്ന് ബോധ്യപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയുമായിട്ടാണ് ബന്ധം. ശരി, പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നും എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് അങ്ങ് മിടുക്കനാണൊക്കെ ആകാനൊന്നും കഴിയില്ല. ഒരുപക്ഷെ കേരള പോലീസ് പിടിച്ചില്ലെന്ന് വന്നേക്കാം. നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ, നമ്മുടെ മാമാവച്ചാണളിയൻ, എല്ലാവരും അങ്ങനെയാണോ? എൻ ഐ എക്ക് നിങ്ങൾ വെറും ഒരു രാജ്യദ്രോഹി മാത്രം. ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കാനും അവിടെ സിറിയയും താലിബാനും അഫ്ഗാനും ഒക്കെ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വെറും ഊച്ചാളികൾ, ഭീകരവാദികൾ. കോടതിയുടെ ഭാഷയിൽ പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ ഗൂഢാലോചനയിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ സി എ റൌഫിന് പങ്കുണ്ടെന്ന് കണ്ടെത്തൽ. എൻ ഐ യുടെ ചോദ്യം ചെയ്യലാണ് റൌഫിക്കാരെ വെളിപ്പെടുത്തിയത്. റൌഫിന് കൊച്ചി എൻ ഐ എ കോടതി നവംബർ 19 വരെ റിമാൻഡ് ചെയ്തു. എൻ ഐ യുടെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ജനികാണ്. രേഷ്മ, മറ്റെന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റൌഫ് വെളിപ്പെടുത്തിയത്? ശ്യാം, എൻ ഐയുടെ ചോദ്യം ചെയ്യലിലാണ് സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തൽ റൌഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാലക്കാട് ശ്രീനിവാസൻ പണി തുടങ്ങി. എന്തായിരുന്നാലും ഒരു ഗ്ലാസ് കട്ടം കുടിച്ച് പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ അല്ല റൌഫേ, എത്ര പേരെ കൊന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ വഹിച്ച പങ്ക്, അങ്ങനെ തോളിലൊക്കെ തട്ടി ആ പറാച്ച അങ്കേ മച്ചാനേ, അളിയാ, എത്ര പേര്, എങ്ങനെ ആയിരുന്നു അത്, അങ്ങനെയൊക്കെ ചോദിച്ചാ പറയോ? അപ്പോൾ റൗഫിക്കായുടെ തടി കേടായി തുടങ്ങി. റൌഫിന് പങ്കുണ്ടെന്നാണ് മൊഴി. ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള യഹ്യ തങ്ങൾക്കും പങ്കുണ്ടെന്ന് റൌഫ് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും റൌഫും യഹ്യ തങ്ങളും ഈ കേസിൽ പ്രതിയാകുകയും ചെയ്യും. റൌഫ് മറ്റേതൊക്കെ കൊലപാതകത്തിൽ വധുകൂടാലോചനയിൽ പങ്ക് ചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ റൌഫിന്റെ തലയിൽ വരാത്ത കേസുകളില്ല. റൌഫിനല്ലേ അറിയൂ റൌഫ് എന്തൊക്കെ കന്നം തെരുവുകൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റൌഫ് ഇതുവരെ പിടികൊടുക്കാത്തത്. മറ്റുള്ളവരെ പോലല്ല, കക്ഷി കുറച്ച് കൂടിയ ഇനമാണ്, നമ്മൾ കണ്ടില്ലേ. അറവുകാരന്റെ മുമ്പിൽ തല നീട്ടിക്കൊടുക്കുന്ന, കശാപ്പുകാരന്റെ മുമ്പിൽ തല നീട്ടിക്കൊടുക്കുന്ന അറവുമാടിനെ പോലെയല്ല ഞങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗർജിക്കുന്ന സിംഹമാണ്. പക്ഷെ ഗർജിക്കാൻ നിങ്ങൾ സമയവും സൗകര്യവും സാവകാശവും കൊടുക്കണമെന്ന് മാത്രം. അന്വേഷണം നടത്തുകയാണ്. ഏപ്രിൽ 16 RSS സ്വയംസേവകനായിട്ടുള്ള ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. ആ കേസിൽ നിലവിൽ 25 പോപ്പുലർ ഫ്രണ്ട് ഇട്ടുണ്ട്. ജില്ലാ നേതാക്കൾ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിചേർക്കപ്പെട്ടവർ. പക്ഷേ സംസ്ഥാനതല നേതാക്കൾക്കും ഇപ്പോൾ ഈ വധഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് റൌഫിന്റെ വെളിപ്പെടുത്തലോടുകൂടി മനസ്സിലായിരിക്കുന്നത്. ഓരോ പട്ടിക തയ്യാറാക്കി, അതായത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശബ്ദമുയർത്തുന്ന പ്രവർത്തകരുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് വലിയ രീതിയിൽ ആസൂത്രണം നടത്തിക്കൊണ്ടായിരുന്നു പാലക്കാട് ശ്രീനിവാസിന്റെ അടക്കം കൊലപാതകങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ നടത്തിയത്. ഇപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശബ്ദമുയർത്തുന്നവരുടെ, അതായത് അവരുടെ ചീട്ടിവരങ്ങ് കീറുക. ഇനി അവർ ഈ ഭൂമിയിൽ വേണ്ട. ഒരു പക്ഷേ വളരെ മുന്തിയ സ്ഥാനത്ത് ഞാനൊക്കെ ഉണ്ടാകുമായിരിക്കും. ഇവര് അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര. സഹിഷ്ണുതയോടുകൂടി ഒരു കാര്യത്തെയും കാണാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ടല്ലേ മുഹമ്മദ് എന്ന ഒരു പേര് വന്നതിന്റെ പേരിൽ ഒരു പാവം അധ്യാപകന്റെ കൈയും കാലും വെട്ടിയെടുത്തത്. സ്വന്തം വൃദ്ധയായ മാതാവിന്റെ മുമ്പിൽ വെച്ച് കോടാലി ഉപയോഗിച്ചിട്ടാണ്
തുരുതുരെ വെട്ടിയെറിയുന്നത്. ആ ഭീകര ദൃശ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാവരും കൂടി അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്റെ കൈതാ അവിടെ കിടപ്പുണ്ട്. സഹിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളല്ല അതൊന്നും. ഏതൊക്കെ കൊലപാതകങ്ങളിൽ റൌഫ് അടക്കമുള്ളവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അന്വേഷണത്തിൽ തുടർ ചോദ്യം ചെയ്യലും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. റൌഫിക്ക അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. അരങ്ങേറ്റം വളരെ രാശിയിൽ തന്നെയാണ്. കരളായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും പറയാനുള്ളത് എത്രയോ. പൂരം വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ചുമ്മാ ആണോ? റൌഫിക്കായിക്ക് അറിയാമായിരുന്നു ഞാൻ പിടികൊടുത്താൽ ഒന്ന് തണുക്കട്ടെ. നമ്മള് രണ്ടു പേര് തമ്മിൽ ഭയങ്കരമായിട്ട് അടിയുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ വരും. അപ്പൊ ഇയാളോട് ഇതെല്ലാം രണ്ടു കൂട്ടരും പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം. അത് കഴിയുമ്പോൾ കുറച്ച് അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയുമല്ലോ, അതിന്റെ തീവ്രത ഒന്ന് കുറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. ആദ്യം ഈ തീവ്രവാദ സംഘടന നിരോധിക്കുകയും പിന്നീട് എല്ലാ അണികളെയൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് ഏതാണ്ട് ഒരു മാസമായല്ലോ. അപ്പോൾ കുറച്ചൊന്ന് തണുത്തു എന്ന് വിചാരിച്ചിട്ടാണ് കക്ഷി ഇരുന്നത്. പിടികൊടുത്തതൊന്നും അല്ലല്ലോ, സറണ്ടർ ആയതും അല്ലല്ലോ. പിടികിട്ട പുള്ളിയല്ലേ കരുതുന്നത്. എന്തായാലും ഇന്ന് ഈ കഴിഞ്ഞ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പാലക്കാട്ടെ പട്ടാമ്പിയിലുള്ള ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് റൌഫ് എൻഐ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത്. പുലർച്ചെ തന്നെ കൊച്ചിയിലെത്തിച്ചു. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ വേളയിലാണ് റൌഫ് തനിക്ക് ഈ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ അതിന്റെ ഗൂഢാലോചനയിൽ തനിക്ക് പങ്കുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തോട് നടത്തിയത്. ഒപ്പം തന്നെ പി എഫ് ഐയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള യഹിയ തങ്ങൾക്കും പങ്കുണ്ട്. എന്തായാലും മറ്റ് കൊലപാതകങ്ങളിലൊക്കെ തന്നെ പ്രതികളായിട്ടുള്ള മറ്റ് കൊലപാതകങ്ങളിൽ അതിന്റെ ഗൂഢാലോചനയിൽ റൌഫിന്റെ അടക്കമുള്ള പങ്ക് കൂടുതലായിട്ട് അന്വേഷണ സംഘം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ അതായത് ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? സത്താറിനെ പിടിച്ചപ്പോൾ സത്താറ് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. അപ്പോൾ റൌഫ് വന്നു, റൌഫിന്റെ കാര്യം സത്താർ അങ്ങ് പറഞ്ഞു. റൌഫിനെ പിടിച്ചു. റൌഫിനെ പിടിച്ചപ്പോൾ റൌഫ് പറഞ്ഞു, ഞാൻ മാത്രല്ല യഹിയ തങ്ങളും ഉണ്ട്. നമ്മളില്ല സ്കൂളില് കുട്ടികളിൽ ഓരോന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാനല്ല മറ്റേ അവനും ഉണ്ട്. അപ്പൊ അവനോട് പറയുമ്പോ അവരുമുണ്ട്. നോക്കുമ്പോ ആ ക്ലാസ്സിലെ കുട്ടികൾ മൊത്തവും കാണും. ഇപ്പൊ കംപ്ലൈന്റില് നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് മറ്റ് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ പ്രവർത്തകർക്ക് ചെയ്തുകൊണ്ടിരുന്നതും അതിന്റെ ഏകോപന ചുമതലയും ഈ റൌഫിനായിരുന്നു. മറ്റു കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലോട് കൂടി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പ്രതികളായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അതിന്റെ ഗൂഢാലോചനയിൽ സംസ്ഥാന നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അതും സംസ്ഥാന സെക്രട്ടറി എന്ന റൌഫ് തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ വിപുലമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ അന്വേഷണം തന്നെ നടത്തണം. കാരണം ഒരു നിരപരാധിയെ നുരുനുരെ വെട്ടിക്കൊല്ലുക, പിന്നീട് മറ്റുള്ളവർ ഭയപ്പെടുന്നതിന് വേണ്ടി ചുറ്റിക ഉപയോഗിച്ച് ശരീരം ആസകലം അട്ടിച്ചു പരത്തുക, ശരീരം വികൃതമാക്കുക, ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യന്റെ വേദനയിൽ ഏതൊരാളാണെങ്കിലും നമുക്ക് വേദന ഉണ്ടാവും. എതിർപക്ഷത്ത് മരിച്ച ആളിന്റെയും കുടുംബം അന്നേ അധീനപ്പെട്ടു പോയി. മാതാപിതാക്കൾക്ക് മക്കളില്ലാതായിപ്പോയി. അതും ശ്രീനിവാസനും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിരപരാധിയാണ് തിരിച്ചു ചെയ്തത്. നുരുനുരയെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ കേരളത്തിന്റെ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും കരഞ്ഞു. പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം ഗൂഢാലോചന നടത്തി നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഇത്രയും കാലവും റൌഫിക്കായും ടീമും ഉറങ്ങുകയായിരുന്നു. ആലോചിച്ചു നോക്കൂ, ആ കുടുംബം ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടുണ്ടാകില്ല. ഈ കാര്യം നേരത്തെ തന്നെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ഒക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. വളരെ കൃത്യമായ ഗൂഢാലോചന. ഇപ്പൊ സഞ്ജിത്തിന്റേതായാലും ശ്രീനിവാസൻ കൊലപാതക കേസിലൊക്കെ ആയാലും കൃത്യമായി എന്തായിരുന്നാലും വത്സൻ തില്ലങ്കേരിക്കും സന്ദീപ് വാര്യരുടെയും ഒക്കെ ഭാര്യമാർക്ക് വിധവാ പെൻഷൻ വാങ്ങാനും വെള്ളസാരി വാങ്ങാനും ഒക്കെ പോയ ബാസിത്താൽവിന്റെ കുടുംബത്തില് പെണ്ണുങ്ങളുണ്ടോ? ഈ പറഞ്ഞുവിട്ട ആളുകളുടെ കുടുംബത്തിൽ പെണ്ണുങ്ങളുണ്ടോ? വൈധവ്യം എല്ലാവർക്കും വരാവുന്നത് തന്നെയാണ്, ഒരാൾക്ക് മാത്രമല്ല. വത്സൻ തില്ലങ്കേരിയുടെ ഭാര്യയ്ക്ക് മാത്രമല്ല വിധവയ്ക്ക് വിധവയായാൽ പെൻഷൻ കിട്ടുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഭാര്യമാരും അമ്മമാർക്കും ഒക്കെയും കിട്ടും വിധവാ പെൻഷൻ. അപ്പോൾ ഒന്നും ഏകപക്ഷീയമല്ല. ഭീകര സാന്നിധ്യം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നത് നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് ഇതുവരെയും മുഴുവൻ പ്രതികളെ പോലും പിടികൂടിയിട്ടില്ല. അവരിപ്പോഴും ഇരട്ട് തപ്പുകയാണ്. പക്ഷെ ഇപ്പോ ആൺകുട്ടികൾ എൻഐഎ ഡൽഹിയിൽ നിന്ന് വന്ന് ഇപ്പോഴത്തെ റൌഫിനെ അറസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ തന്നെയും നമ്മുടെ കേരള പോലീസിലുള്ള അനീസ് മുഹമ്മദിനെ പോലെയുള്ള വാഴകൾ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കൂ? അവരന്വേഷിച്ചാൽ ഏതെങ്കിലും ഒരു കേസ് തിരിയുമോ? ഇപ്പോ റൌഫിനെ തന്നെ ഈ കേരളത്തിൽ ഇവരുടെ മൂക്കിൻ തുമ്പില് ആൺകുട്ടികൾ വന്ന് പൊക്കിയെടുത്തു. വായിൽ നിന്ന് ഇതാ സത്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇനിയുണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാം. രേഷ്മ,
അതെ ശ്യാം, ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇത്രത്തോളം വിപുലമെന്ന സംസ്ഥാന സർക്കാർ തന്നെ പറയുന്ന അന്വേഷണം നടത്തിയിട്ടും ഈ ഒരു ഗൂഢാലോചനയുടെ യഥാർത്ഥ പങ്കാളികളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എൻഐഎ നടത്തിയിട്ടുള്ളത് തീവ്രമല്ല, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയും. ഇത് തുടക്കമല്ലേ ആയിട്ടുള്ളൂ, സാരമില്ല. 2047 ക്യാബിനറ്റ് മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും എല്ലാവരും അകത്തില്ലേ, അവരൊക്കെ ഒന്ന് ഗൂഢാലോചനയൊക്കെ ഒന്ന് നടത്തി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാവുന്ന പക്വതയിൽ എത്തട്ടെ. ഉടനെ തന്നെ എത്തുമെന്ന് വിചാരിക്കാം. ഇപ്പോ തന്നെ അങ്കമാലിയിലെ പ്രധാനമന്ത്രി മാത്രമല്ലേ ഇപ്പൊ കാര്യങ്ങൾ തുറന്നു പറയുന്ന രീതിയിലായിട്ടുള്ളൂ. ഇപ്പം അങ്കമാലിയിലെ പ്രധാനമന്ത്രി പറയുന്നത് അങ്ങ് കേൾക്ക്. അങ്കമാലിയിലെ പ്രധാനമന്ത്രിക്കും പങ്കുണ്ട്, യഹ്യ തങ്ങൾക്കും പങ്കുണ്ട്. ഇനി ആരുണ്ടെന്ന് പറയട്ടെ. ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് എൻഐഎ നടത്തിയത്. പക്ഷേ ആ ചോദ്യം ചെയ്യൽ വേളയിൽ സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ തനിക്കുള്ള പങ്ക് ആ പ്രതി തന്നെ, അതായത് റൌഫ് തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യം, അത് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വധകൂടാലോചനയിൽ മറ്റാരൊക്കെ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യവും റൌഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന പോലീസ് സേനയുടെ ഒരു വീഴ്ച അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് സേനയുടെ ഒരു നിഷ്ക്രിയത്വം ഇക്കാര്യത്തിലുണ്ട്. ആ എൻഐഎ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ വേളയിലാണ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതക കേസിലെ പങ്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ റൌഫിന്റെ മാത്രമല്ല മറ്റ് പി എഫ് ഐയുടെ സംസ്ഥാന നേതാക്കൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയിൽ മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള പങ്കും കൂടുതലായിട്ട് തുടർ ചോദ്യം ചെയ്യലടക്കം അന്വേഷിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 6 ദിവസത്തെ കസ്റ്റഡിയിൽ റൌഫിനെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം നിലവിൽ എൻഐഎ കോടതിയിൽ നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ഉന്നയിച്ചിട്ടുണ്ട്. ഈ 6 ദിവസം കസ്റ്റഡിയിൽ വരുന്ന വേളയിൽ റൌഫിനെ ഈ കാര്യങ്ങളിലും ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റേതൊക്കെ കൊലപാതക കേസുകളിൽ കൊലപാതകങ്ങളിലും റൌഫിന് പങ്കുണ്ട്, മറ്റ് സംസ്ഥാന നേതാക്കൾക്ക് എത്രത്തോളം പങ്കുണ്ടെന്നുള്ള കാര്യത്തിലും വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഗൂഢാലോചന അത് നടന്നതും അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ നടന്നത് കേരളമാണ്. കേരളം അത്ര കണ്ട് ഇവർക്ക് ഈ ഭീകര സംഘടനകൾക്ക് വളരെ സേഫായി, പ്രത്യേകിച്ച് ഭരണ തലത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഒരു പിന്തുണയൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ കൂടി അന്വേഷണം നടക്കേണ്ടത്, കാരണം പ്രധാനപ്പെട്ട ഇതെല്ലാം അറിയുന്ന ഒരാളെയാണ് ഇപ്പോൾ എന്നെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്യാം, കാരണം ഈ പി എഫ് ഐയുടെ എല്ലാ തരത്തിലുമുള്ള സംഘടന അതിന്റെ എല്ലാ ചുമതലകളും ഏകോപിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സി എ റൌഫ്. മാത്രമല്ല വിദേശത്ത് നിന്നും ഈ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പി എഫ് ഐയിലേക്ക് ഫണ്ട് വന്നിരുന്നതും അത് കൈകാര്യം ചെയ്തിരുന്നതും, ഒപ്പം തന്നെ പ്രവർത്തകർ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതികളായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമസഹായം അടക്കം ഏകോപനം ചെയ്തിരുന്നത് റൌഫാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടന ചെയ്തിട്ടുള്ള എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും അത് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ സാഹചര്യത്തിലാണ്, അതിന് സഹായം ചെയ്തവർ ആരൊക്കെ, ആ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ റൌഫിനെ തുടർ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കുന്ന വേളയിൽ സാധിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും അന്വേഷണ സംഘം അക്കാര്യത്തിലാണ് വ്യക്തത തേടുന്നത്. നേരത്തെ ഈ സംസ്ഥാന നേതാവായിട്ടുള്ള പി എഫ് ഐയുടെ തന്നെ സംസ്ഥാന നേതാവായിട്ടുള്ള യഹ്യ തങ്ങൾക്കും ഈ പാലക്കാട് ശ്രീനിവാസ വധക്കേസിൽ അതിന്റെ വധ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് റൌഫ് തന്നെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പി എഫ് ഐയുടെ മറ്റ് നേതാക്കൾക്ക് ഏതൊക്കെ കൊലപാതകങ്ങളിൽ അതിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ കൊലപാതകം മാത്രമല്ല 380 പേരെ കൊല ചെയ്യാൻ ഇവർ ഹിറ്റ് ലിസ്റ്റ് ഇട്ടില്ലേ? ആരാണ് ആ ഹിറ്റ് ലിസ്റ്റ് ഇട്ടത്? ആരാണ് അതിന്റെ മാസ്റ്റർ ബ്രെയിൻ? പുറത്തു വരണം. ആരായിരുന്നാലും ശരി, വാളെടുത്തവൻ വാളാൽ തന്നെ വരുവാകും. ആരെയൊക്കെ കൊല്ലാനാണോ നിങ്ങൾ തീരുമാനിച്ചിരുന്നത്, നിങ്ങൾ തന്നെ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്, നമ്മൾ ഇടുന്ന ഉടുപ്പ് നമ്മൾ ഊരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനത്തെ ഒരു ദുർബലമായ വളരെ കുറഞ്ഞ സമയത്തെ ജീവിതം മാത്രമാണ് നമുക്കുള്ളത്. വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർന്നു ജീവിതം. ഇന്ന് നമ്മൾ കുളിച്ചു, നാളെ ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും കുളിപ്പിക്കുമായിരിക്കും. ഇത്ര വളരെ കുറഞ്ഞ ഡ്യൂറേഷനിലുള്ള ഒരു ലൈഫ് ഈ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ശത്രുതയ്ക്കും കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെയായിട്ട് മാറ്റിവെക്കുന്നത്, ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ വ്യാഖ്യാനിക്കുന്ന കുറച്ച് പുരോഹിതന്മാരുണ്ട്. ഖുർആനും ഹദീസും എന്താണ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അള്ളാഹുവിന് വേണ്ടി ജീവിക്കണം, അള്ളാഹുവിന് വേണ്ടി മരിക്കണം. ഇത് പഠിച്ചും പറയുന്നതാ, ലോകത്ത് എന്തിനേക്കാളും ഏറെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും ഒക്കെ ഏറെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കണം. അവരെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? അവര് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ട് അള്ളാഹുവിന്റേത് മാത്രമാക്കി മാറ്റണം ഈ ഭൂമി. മുസ്ലിങ്ങൾ മാത്രം മതി, മറ്റാ മുസ്ലിങ്ങളെ ഒന്നും ഭൂമിയിൽ വെച്ചോണ്ടിരിക്കരുത്. എന്ത് ചെയ്യണം? കൊന്നേക്കണം, അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആ കൽപ്പനകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. അപ്പൊ ചോദിക്കും, മറ്റുള്ള ഒരു മുസ്ലിങ്ങൾ തന്നെയല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലര് തീവ്രവാദത്തിലേക്ക് പോകും, ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ആയാൽ മതി. ഇപ്പോ എത്ര സംഘടനകളുണ്ട്, എല്ലാ സംഘടനയും ഫോളോ ചെയ്യുന്നത് ഖുർആനും ഹദീസും തന്നെയല്ലേ? പക്ഷേ അതിനൊരു വ്യാഖ്യാനമുണ്ട്, വ്യാഖ്യാന ഫാക്ടറിക്കാരുണ്ട്. ചിലർ അക്ഷരത്തിൽ കടിച്ചു തൂങ്ങും, ചിലർ ആശയത്തിൽ കടിച്ചു തൂങ്ങും, ചിലര് അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് മനുഷ്യനങ്ങ് ജീവിച്ചു പോയാൽ മതി. ആധുനിക മനുഷ്യരായിട്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മേന്മയും ഇല്ല, കോട്ടവും ഇല്ല, കോട്ടമേ ഉള്ളൂ. ചിലപ്പോൾ മതത്തിൽ നിന്ന് അങ്ങ് പുറത്തു പോകും. അതുകൊണ്ട് റഊഫ് പറഞ്ഞതിനനുസരിച്ച് ശ്രീനിവാസൻ വധക്കേസിൽ മാത്രമല്ല
മറ്റ് പലതിലും ഇവർക്കൊക്കെ പങ്കുണ്ട്. എന്തായിരുന്നാലും എൻഐഎ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ബാക്കി ക്രമേണ പുറത്തു വരുമെന്ന് വിചാരിക്കാം. നന്ദി.